ഇന്ത്യൻ ക്രിക്കറ്റിൽ വീണ്ടും ഒരു ഇരട്ട സെഞ്ചുറി വസന്തം. സച്ചിൻ ടെണ്ടുൽക്കറിൽ തുടങ്ങി സെവാഗിലൂടെ സഞ്ചരിച്ച രോഹിത് ശർമ്മ സമ്പന്നമാക്കിയ ഇരട്ട സെഞ്ചുറി എന്ന എലൈറ്റ് ലിസ്റ്റിൽ ഇക്കുറി എത്തിപ്പെട്ടത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇളമുറക്കാരൻ ഇഷാൻ കിഷൻ. 2010 സച്ചിൻ ടെണ്ടുൽക്കർ ഏകദിന ക്രിക്കറ്റിൽ ആദ്യ ഇരട്ട സെഞ്ചുറി നേടിയ ശേഷം ഇന്നേവരെ ആ നേട്ടം സ്വന്തമാക്കിയവരുടെ പല റെക്കോർഡുകളും ഇഷാന്റെ വെടിക്കെട്ടിൽ മുങ്ങിപ്പോയി. വെൽക്കം ടു സ്പോർട്സിൽ കൂടുതൽ വ്യത്യസ്തമായ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഇഷാനൊപ്പം ഏകദിന ക്രിക്കറ്റിൽ 40 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സെഞ്ചുറി വരൾച്ചയ്ക്ക് അറുതിയിട്ട വിരാട് കോഹ്ലിയും മികവ് കാട്ടിയപ്പോൾ 400 അപ്പുറം കടന്ന ഇന്ത്യൻ നിരക്കെതിരെ പൊരുതാൻ പോലും ബംഗ്ലക്കടവുകൾക്ക് പറ്റാതെയായി. ആദ്യ 2 ഏകദിനങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ട മുഖം നഷ്ടമായ ഇന്ത്യൻ ക്രിക്കറ്റിനെ ആളുകൾ മറന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയതിനു പിന്നാലെ കണ്ട പ്രകടനം ആരാധകർക്ക് തെല്ലെങ്കിലും ആശ്വാസം പകർന്നേക്കും. പരിക്കേറ്റ് പിന്മാറിയ രോഹിത് ശർമ്മയ്ക്ക് പകരക്കാരനായി മാത്രം അവസരം കിട്ടിയ ഇഷാൻ കിഷൻ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു. 85 പന്തുകളിൽ സെഞ്ചുറി തികച്ച ഇഷാന് ഇരട്ട സെഞ്ചുറിയിലെത്താൻ പിന്നീട് വേണ്ടി വന്നത് 41 പന്തുകൾ മാത്രമായിരുന്നു. വെറും 126 പന്തുകളിൽ ഇരട്ട സെഞ്ചുറി കണ്ടെത്തിയ ഇഷാൻ കിഷൻ അക്കാര്യത്തിൽ സച്ചിൻ ക്രിസ് ഗെയിലിനെ പിന്നിലാക്കിയതിനൊപ്പം ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറിയിലെത്തിയ പ്രായം കുറഞ്ഞ താരവുമായി തീർന്നില്ല. വെറും 10 ഏകദിനങ്ങൾക്കുള്ളിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഇഷാൻ ആദ്യ ഏകദിന സെഞ്ചുറി തന്നെ ഡബിൾ സെഞ്ചുറിയിലെത്തിച്ച ആദ്യത്തെ ബാറ്റ്സ്മാനുമായി. മത്സരത്തിൽ വിക്കറ്റ് കീപ്പറാകൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ റെക്കോർഡ് തകർക്കാനും ഇഷാന് പറ്റിയേന്. വെറും 35 ഓവറുകൾക്കുള്ളിൽ ഇരട്ട സെഞ്ചുറി നേടി അക്കാര്യത്തിൽ റെക്കോർഡിട്ട ഇഷാൻ കിഷൻ ഇരട്ട സെഞ്ചുറി നേടിയവരിൽ ഏറ്റവും അധികം സ്ട്രൈക്ക് റേറ്റ് എന്ന നേട്ടവും സ്വന്തം പേരിലാക്കി. തനിക്ക് കിട്ടിയ ഒരേയൊരു അവസരത്തെ കൃത്യമായി കൈകാര്യം ചെയ്തതോടെ ശിഖർ ധവാൻ എന്ന ഇടങ്കയൻ കരിയറിന്റെ ആസ്ഥാനത്തിൽ നിൽക്കെ ഓപ്പണർ റോളിലേക്ക് സ്ഥിര സാന്നിധ്യം ഉന്നയിക്കാനും ഇഷാന് പറ്റിയേക്കും. ഇഷാൻ കിഷന്റെ മിന്നൽ പ്രകടനം ടീമിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്ന ഋഷഭ് പന്തിനും സഞ്ജു സാംസണും ഭീഷണി സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. ഫോം ഔട്ടിന് ശേഷം കഴിഞ്ഞ ടി20 ലോകകപ്പിൽ അടക്കം ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തിയ വിരാട് കോഹ്ലി വീണ്ടും സെഞ്ചുറി വഴിയിലെത്തി. 72 ഇന്റർനാഷണൽ സെഞ്ചുറിയുമായി റിക്കി പോണ്ടിങ്ങിനെ മറികടന്നതും ആരാധകരെ സന്തോഷിപ്പിച്ചു. പരമ്പര നഷ്ടമായെങ്കിലും മത്സരത്തിൽ 227 റൺസിന്റെ കൂറ്റൻ വിജയം കുറിച്ച ഇന്ത്യക്ക് ടെസ്റ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഈ വിജയം ആത്മവിശ്വാസം നൽകുമെന്ന് ഉറപ്പ്.